ഹായ്, ഇന്ന് നമ്മളൊരു ലഞ്ച് കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നാടൻ കറികളൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ലഞ്ച് കോംബോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മുരിങ്ങയുടെ പൂവും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയും ചേർത്തിട്ട് ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് തോരനാണ്. തോരൻ ഉപ്പേരി എന്നൊക്കെ നമ്മളുടെ ഇവിടെ പറയൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് കടായി വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അരമുറി സവോള, നാലല്ലി വെളുത്തുള്ളി ചതച്ചത്, സവോള ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ, പിന്നെ പച്ചമുളക്, അതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് മുളക് പൊടി 1/2 teaspoonഓളം ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി 1/4 teaspoonഓളം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു മണമായിരിക്കും. ആ ഒരു മൂത്ത് വരുന്ന ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. ഇത് കരിയാൻ നിൽക്കരുത്. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള എന്ത് മുരിങ്ങയുടെ ഇലയും പൂവും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ മുരിങ്ങ ഇലയും പൂവൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കൂടുതലും നമ്മൾ മുരിങ്ങപ്പൂവ് തന്നെ അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല തന്നെയല്ലേ വെക്കാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ. ഇനി അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇത് കുറേ ഉണ്ട് വെച്ചിട്ട് കുറേ ഉപ്പ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് വാടി വരുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. കൂടിപ്പോയി എന്താ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി മൂടി വെച്ചിട്ട് 3-4 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെയും വെന്തിട്ടില്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തോളൂ കേട്ടോ. നമ്മളിതിൽ വെള്ളയെ ചേർത്തിട്ടില്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1, 2, 3 ആവാട്ടോ, കുഴപ്പമില്ല. എനിക്ക് ഒരെണ്ണം മതി എന്നുള്ള കൊണ്ടാണ് ഒരെണ്ണം മാത്രം എടുത്തത് കേട്ടോ. ഇനി നന്നായിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഡ്രൈ ആക്കി എടുക്കുക. അത് ഡ്രൈ ആയി എന്ന് കാണുമ്പോൾ മാത്രം സ്റ്റവോ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ പച്ചമണം എടുക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ഉപ്പേരി ഏകദേശം റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്, ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയുടെ പൂവ് ഇട്ടിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. അപ്പോൾ പരിപ്പ് ഞാനൊരു 1/2 കപ്പോളം എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങയുടെ പൂവ് ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആദ്യം തന്നെ വേവിക്കുന്ന സമയത്ത് മുരിങ്ങപ്പൂവ് ഇടാതിരിക്കുക. അതായത് പരിപ്പിൻ്റെ കൂടെ മുരിങ്ങയുടെ പൂവ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ടാൽ ആകെ അങ്ങോട്ട് ഒലഞ്ഞ് പോവും, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പരിപ്പ് വെന്തതിന് ശേഷം മാത്രം മുരിങ്ങപ്പൂവ് ഇട്ട് കൊടുക്കുക. ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതൊരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും മുരിങ്ങപ്പൂവ് നന്നായി വെന്ത് കിട്ടും കേട്ടോ. ഓൾറെഡി നമ്മുടെ പരിപ്പ് വെന്ത കാരണം ഇനി പരിപ്പിന് വേവില്ലല്ലോ. അപ്പോൾ ഈ പൂവ് മാത്രം വേവാനുള്ള സമയം കൊടുത്താൽ മതി. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇപ്പോൾ പരിപ്പും പൂവൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോയെന്ന് തന്നെ നോക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 മുറി തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടിയിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ജീരകം 1 teaspoonഓളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി അധികം വേണ്ട, 2 ഉള്ളി മാത്രം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അരപ്പുമായി അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസും നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഈ അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്ന പോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൂവൊക്കെ വെന്ത് സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, അത്യാവശ്യത്തിന് നമുക്ക് ഇത് ഗ്രേവി വേണമല്ലോ, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കുന്നത് അത്ര നല്ലതല്ല, കാരണം ആ ഒരു കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിക്കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകം തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം എടുക്കാൻ പറയുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വറുത്തിടണം. വറുത്തിടാനായിട്ട് വേറൊന്നുമില്ല, കടുകും മുളകൊക്കെ വറുത്തിടുമല്ലോ അതുപോലെ. അപ്പോൾ ദാ നന്നായിട്ട് വെട്ടി തിളച്ചു. നല്ല നാടൻ പരിപ്പ് കറിയുടെ ഒരു മണം വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മൾ പണ്ടത്തെ ഒരു രീതിയിലൊക്കെ എന്താ പറയുക, കൽച്ചട്ടിയിലൊക്കെ വെക്കില്ലേ, അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ വറുത്തിട്ടത് കടുകും മുളകും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ അടിപൊളി നാടൻ കൂട്ടാനും റെഡിയായി കഴിഞ്ഞു. നമ്മളിപ്പോൾ എന്തൊക്കെ വെച്ചു? ഒരു ഉപ്പേരിയായി, ഒരു നാടൻ കൂട്ടാൻ, അതായത് മുരിങ്ങയില മുരിങ്ങപ്പൂവും ചേർത്തിട്ടുള്ള ഉപ്പേരി, അതുപോലെ തന്നെ മുരിങ്ങപ്പൂവ് കൂട്ടാൻ. ഇനി അടുത്ത് നമ്മളിതിലേക്ക് പറ്റിയൊരു കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ ചാള വറുത്തത്, അതായത് മത്തി വറുത്തത്. ഇപ്പോൾ നല്ല മത്തി വരുന്നുണ്ട്, ഇങ്ങനെ പരിനീനൊക്കെ ഉള്ളത്, അതായത് മീനിൻ്റെ മുട്ടയൊക്കെ ഉള്ള മത്തി. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പരിപ്പ് കറിക്ക്. ഇനി വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടായതിന് ശേഷം
നമ്മൾ മീൻ പരട്ടി വെച്ചത് വറുക്കാൻ പോവുകയാണ്. മീൻ വേറെ ഒന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ലേശം വെളിച്ചെണ്ണയും ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമി യോജിപ്പിക്കുക. നിങ്ങൾക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല, പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മിക്സാണ് ഈ ഒരു വറവിനുള്ളത് കേട്ടോ. അപ്പോൾ അതാ മീൻ വറുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഇതിലേക്കല്ല പിന്നെ അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ മുട്ട പരിങ്ങി, അധികമൊന്നുമില്ല, അര കിലോ മീനേ ഉള്ളൂ, അപ്പോൾ ഇത്തിരി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വെറുതെ വറുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും തികയില്ല. നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പരിങ്ങി, അതായത് മീൻ മുട്ട ഫ്രൈ എന്ന് പറഞ്ഞിട്ട്. അത് കാണാത്തവരുടെയും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ മീൻ മുട്ട അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് മൂടി വെക്കുക. ഇല്ലെങ്കിൽ മുഖമൊക്കെ വെള്ളൂട്ടോ, കയ്യും മേത്തൊക്കെ തെറിക്കും, പൊട്ടി തെറിക്കും സംഭവം. ഇനി അതൊന്ന് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ആയി എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒരു കാൽമുറി തേങ്ങയും അരമുറി സവോള കട്ട് ചെയ്തതും പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു എണ്ണയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാൻ വഴിയേ. നമ്മൾ മീനൊന്ന് ഏകദേശം ഒന്ന് മറിച്ചിടാറായോ നോക്കിയതാണ് കേട്ടോ, ആയിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ നല്ല മണം വരുന്നുണ്ട്. ഈ ഒരു ചട്ടിയിൽ ചോറുണ്ട് നല്ല ടേസ്റ്റാട്ടോ. എല്ലാവർക്കും അറിയാൻ തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊളസ്ട്രോളൊന്നും നോക്കണ്ട, ഒരു ദിവസമൊക്കെ മതി. വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ദാ ഇത് ഏകദേശം ആയിട്ടുണ്ട് രണ്ട് സൈഡും. ഇനി ഇതിലേക്കാണ് നമ്മളിതാ തേങ്ങ ചിരവിയത്, പിന്നെന്താണ് സവോള. സവോള ഒരു കാൽമുറിയോ അരമുറിയോ മതി, അതൊട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മിക്സ് ചെയ്യണതിലാണ് ആ ടേസ്റ്റ് വരിക കേട്ടോ. എണ്ണയും പരിഞ്ഞിൻ്റെ അങ്ങനെ അംശങ്ങളൊക്കെ ഇതിലേക്ക് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന് കൊടുക്കുക. പിന്നെ ഇതിന് വേണ്ട ഒത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, മുളക് പൊടിയാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. പിന്നെ ഉപ്പില്ല വെച്ചെങ്കിൽ ഇത്തിരി ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തോളൂ, അത്രയേ ഉള്ളൂ സംഭവം. ഇനി മീനൊക്കെ ആയതിന് ശേഷം എല്ലാം കൂടെ നിരത്തി വെച്ചിട്ടൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റെസിപ്പിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വിശദമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് റെസിപ്പി മുന്നിട്ടിട്ടുണ്ട്. ഈ മുരിങ്ങപ്പൂവിൻ്റെയും അതുപോലെ എന്താ പറയുക, മുരിങ്ങക്കറി കറിയുടെയും തോരൻ്റെയും മാത്രമാണ് വിട്ടുപോയിട്ട്, തോരൻ മുന്നേ ഇട്ടിട്ടുണ്ട്, കറിയുടെ മാത്രമാണ് ഇടാത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്കൊരു ദിവസം ഇങ്ങനെ ഒരു ലഞ്ച് കോംബോ ആക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. അങ്ങനെ വെറുതെ എടുത്തു. ഞാൻ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ചെയ്യാറുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട്, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു വീഡിയോ ആക്കി എന്നുള്ളൊരു ലഞ്ച് കോംബോ വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ അപ്പോൾ പണിയും കഴിഞ്ഞു, ഇനി നമ്മളുടെ ചോറും കൂട്ടാനൊക്കെ കാണാം. അപ്പോൾ അതാ നല്ല ആവി പറക്കുന്ന ചോറ് റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഉപ്പേരി, മുരിങ്ങപ്പൂവും മുരിങ്ങയിലയും മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തോരൻ, ഉപ്പേരി തോരൻ എന്നൊക്കെ പറയും, നമ്മളുടെ ഇവിടെ ഉപ്പേരിയാണെങ്കിൽ, അതുകൊണ്ടാണ് ഉപ്പേരി ഉപ്പേരി എന്ന് പറയുന്നത്. പിന്നെ ദാ മുരിങ്ങപ്പൂവ് കൂട്ടാൻ, ഇനി നല്ല ചാള വറുത്തത്, ഓഹ് എന്താ മണമെന്നറിയോ, ആ ചട്ടിയിലിട്ട ചോറുണ്ണാനാണ് കൊതി. ഇനി നമ്മളുടെ പരിഞ്ഞി, മീനിൻ്റെ മുട്ട, ദാ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ, മുട്ട വറുത്തത്. പിന്നെ അടുത്തത് നിങ്ങൾ കാണാത്തൊരു ഐറ്റം കൂടി ഉണ്ട്, ഇൻസ്റ്റൻറ്റ് ഇരുമ്പമ്പുളി അച്ചാറ്. അത് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ശരി, താങ്ക് യു.